തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാനുഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ ഒരു കരനീ എത്തിച്ചിടണമേ യേശുവേ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂജയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂജയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനുമായി അൾത്താരയിൽ നമ്മോടൊപ്പമായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂജയും ഉണ്ടായിരിക്കട്ടെ. കരണ്യവാനായ ദൈവമേ, ഈ അൾത്താരയിൽ ഒരു കയ്യകലത്തിൽ നീ ഞങ്ങളുടെ കൂടെയായിരുന്നു കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഈ അൾത്താരയിൽ ദിവ്യകൂദാശിൽ സന്നിഹിതനായിരിക്കുമ്പോൾ മനസ്സ് തുറന്ന് നിന്നെ ആരാധിക്കുന്നു, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോൾ എന്തുമാത്രം സ്നേഹവും കരുണയുമാണെന്ന് ഞങ്ങളോട് കാണിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാൽവരിയിൽ മനുഷ്യവംശത്തെ മുഴുവനും രക്ഷിക്കുവാനായി ഞങ്ങൾ പാപികളായിരിക്കെ മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത യേശുക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. കർത്താവേ, കാൽവരിയിൽ ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി നീ ചൊരിഞ്ഞ ഓരോ തുള്ളി രക്തത്തുള്ളികളും നീ അനുഭവിച്ച ഓരോ വേദനകളും ഞങ്ങളോടുള്ള സ്നേഹവും കരുണയുമാണ്. ഞങ്ങളുടെ ജീവിതങ്ങൾ അത് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാനും രക്ഷിക്കപ്പെടുവാനും കർത്താവെ അങ്ങ് തിരുവള്ളമായി. ഈ ഒരു വലിയ സ്നേഹത്തെ ഞങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് കർത്താവിന് ഞങ്ങളോട് കാണിച്ച വലിയ കാരുണ്യത്തെ നന്ദിയോടെ ഓർത്തുകൊണ്ട് നിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു മനസ്സോടെ ഒരാത്മാവോടെ അങ്ങേ ആരാധിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ നാഥൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായ ദൈവകരങ്ങളിൽ സമർപ്പിക്കും. നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ഭാവി ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഒത്തിരിയേറെ കാഴ്ചപ്പാടുകളും ഒത്തിരിയേറെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉള്ളവരാണ്. നാളെയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ, നാളെയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളൊക്കെ വളരെ മനോഹരമാകുവാനായിട്ടൊക്കെ ഓരോ രീതിയിലും പരിശ്രമിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ഭാവി ജീവിതം എപ്രകാരമാകണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പ്രയത്നിക്കുന്ന ഒത്തിരിയേറെ ആളുകളെ കാണാൻ സാധിക്കും. അതേസമയത്ത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തിട്ടും എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല, എൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും ആ ഒരു എല്ലാം നശിച്ചു പോയിരിക്കുന്നു, എല്ലാത്തിനും ഭംഗം വന്നിരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് വിഷമിച്ച് നടക്കുന്നവരെയും കാണുവാനായിട്ട് സാധിക്കും. തിരുവചനം നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന ഒരു കാര്യം, സുഭാഷിതങ്ങളുടെ പുസ്തകം 23:18 തിരുവചനത്തിൽ സുഭാഷിതങ്ങൾ 23:18 പ്രകാരം പറയുന്നു, തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നൊരു കാര്യമാണ്, നിന്റെ ജീവിതത്തിൽ നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് അരുളി ചെയ്യുക, പലപ്പോഴും നിരാശയുടെ പടുകുഴിയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ കാരുണ്യവാനായ ദൈവത്തിൻ്റെ സ്നേഹം
കരുണയോടെ നമ്മളെ വീക്ഷിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സറിയുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകും. വീണ്ടും വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, എപ്രകാരമാണ് ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നത്, എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല ഭാവിയും നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരാത്ത രീതിയിൽ നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നത്. വീണ്ടും സുഭാഷിതങ്ങൾ 24 അതിൻ്റെ 14 തിരുവചനം പറയുന്നു, നിന്റെ ആത്മാവിന് ജ്ഞാനവും അതുപോലെ തന്നെയാണെന്നറിയുക, അത് നേടിയാൽ നിനക്ക് നല്ല ഭാവിയുണ്ടാകും, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. ഈ ഒരു വലിയ കാര്യം കൃത്യമായിട്ടും വചനം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. അതായത് തേൻ തുള്ളികൾ നാവിന് അസ്വാദ്യമാണ്, നിന്റെ ആത്മാവിന് ജ്ഞാനവും അതുപോലെയാണ് എന്ന് നീ അറിയുക, അത് നേടിയാൽ നിനക്ക് നല്ല ഭാവിയുണ്ടാകും, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ബോധ്യം, ദൈവത്തിൻ്റെ ആ ഒരു വലിയ കൃപ, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന ആ ഒരു വലിയ കൃപ, അത് സ്വന്തമാക്കാനും അതനുസരിച്ച് അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാനും നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മാറും. സോളമൻ രാജാവ് തൻ്റെ ജീവിതത്തിൽ അവൻ പ്രാർത്ഥിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവൻ്റെ മുമ്പിൽ വന്നു. ദൈവത്തോട് അവൻ ചോദിച്ചത്, കർത്താവ് എനിക്ക് വിവേകത്തോടെ പെരുമാറുവാനും കർത്താവ് നിന്റെ ജ്ഞാനത്താലും ജനത്തെ നയിക്കുവാനായിട്ടുള്ള കൃപ തരണം. ദൈവിക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച സോളമൻ രാജാവിനെ വചനത്തിൽ കാണുന്നുണ്ട്. വളരെ പ്രത്യേകതകൾ നിറഞ്ഞ അദ്ദേഹത്തിന് ചെയ്തു, ഒത്തിരിയേറെ കഴിവുകളും സമ്പാദ്യവും ഒക്കെ ചോദിക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ടായിട്ടും അതിനേക്കാൾ ഉപരിയായിട്ട് സോളമൻ രാജാവ് പ്രാർത്ഥിച്ചത് ദൈവിക ജ്ഞാനം വേണമെന്നായിരുന്നു. പ്രകാരമാണ് അവന് ആഗ്രഹിച്ചതെന്നും പ്രാർത്ഥിച്ചതെന്നും വചനം പറയുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7 നമ്മൾ കാണുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിവേകം ലഭിച്ചു, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. അധികാരത്തെക്കാളും പണത്തെക്കാളും ആരോഗ്യത്തെക്കാളും സൗന്ദര്യത്തെക്കാളും സമ്പാദ്യത്തെക്കാളും എല്ലാം ഉപരിയായി ജ്ഞാനത്തെ പ്രതിഷ്ഠിച്ചു. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് യേശു തന്നെയാണ്. ആ ഒരു വലിയ തിരിച്ചറിവ്, കാരണം നമ്മളിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പിതാവായ ദൈവം മനുഷ്യവംശത്തോട് കാണിച്ച ഏറ്റവും വലിയ കരുണയാണ് യേശു. ആ ഒരു വലിയ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തൊരു പ്രധാനപ്പെട്ട ഒരു സന്ദേശം, ദൈവ മനുഷ്യവംശത്തോട് കാണിച്ച് ഏറ്റവും വലിയ കരുണ അത് യേശുവാണ്. യേശു നിനക്ക് വേണ്ടി മരിച്ചു, എനിക്കും നിനക്ക് വേണ്ടി കാൽവരിയിൽ ജീവാർപ്പണം ചെയ്തു എന്നുള്ളതാണ് ദൈവം നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ കരുണ. ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുവാനും ആശ്വസിക്കുവാനുമായിട്ടുള്ളൊരു വലിയ സന്ദേശമാണ്. കാരണം നമ്മളിൽ ആരും നശിച്ചു പോകാതിരിക്കാൻ യേശു നമുക്ക് വേണ്ടി മരിച്ചു, അപ്രകാരം നമ്മളെ സ്വന്തമാക്കി. ഈശോ സ്വന്തമാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന കാര്യം, എൻ്റെ അയോഗ്യതകളെ പരിഗണിക്കാതെ കർത്താവ് എന്നെ നേടിയെടുത്തു. ഇതാണ് ദൈവത്തിൻ്റെ വലിയ കരുണ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദിവ്യകാരുണനാഥൻ്റെ സന്നിധിയിലായിരുന്നു കർത്താവെ അവിടുത്തെ കാരുണ്യത്തിൻ്റെ ആഴം മനസ്സിലാക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു തിരിച്ചറിവ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കർത്താവെ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള സകലർക്കും കർത്താവ് ഈ ഒരു ബോധ്യം നൽകണമേ, നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നത് കൊണ്ടാണ്, നീ ഞങ്ങളോട് ഇത്രമാത്രം സ്നേഹം നൽകുന്നത് കൊണ്ടാണ് ഈ ഒരു നിമിഷം പോലും ഞങ്ങളായിരിക്കുക. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ അതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്, ദൈവം കരുണ കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് യേശു ക്രിസ്തു നമ്മളെ സ്വന്തമാക്കുന്നതിലൂടെയാണ് ദൈവത്തിൻ്റെ കരുണ നമുക്ക് അനുഭവേദ്യമാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ബോധ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം,
നമുക്ക് സന്തോഷിക്കുവാനും ആശ്വസിക്കുവാനും ഒക്കെ ഉള്ള ഏറ്റവും വലിയ ഒരു സന്ദേശം ഇത് തന്നെയാണ്. കാരണം ഈശോ എന്നെ സ്വന്തമാക്കി, സ്വന്തം ജീവൻ ബലി കൊടുത്ത് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സ്വന്തമാക്കി. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വലിയ ബോധ്യം നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മറ്റെന്തിനേക്കാളും ഉപരിയായി കർത്താവേ, നിന്റെ ദൈവിക ജ്ഞാനം ഈശോയെ നിന്നെ സ്വന്തമാക്കുക എന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. നിന്നെ സ്വന്തമാക്കി കഴിഞ്ഞാൽ, നിന്നെ നേടിയെടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാവി സുരക്ഷിതമാകും, ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഭംഗം വരികയില്ല. കർത്താവേ, ദൈവിക ജ്ഞാനം, ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ഈശോയെ അങ്ങാണെങ്കിൽ അങ്ങയെ സ്വന്തമാക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതങ്ങൾ സുരക്ഷിതമാകും. ആ ഒരു വലിയ ബോധ്യത്തോടെ കർത്താവ് ഇതിൻ്റെ മുമ്പിലായിരിക്കുന്നു. കരുണയുടെ ജപമാല ചൊല്ലി ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകം മുഴുവനെയും നീ സ്വന്തമാക്കിയതുപോലെ നിന്നെ സ്വന്തമാക്കുവാനായിട്ട് ഉള്ള പ്രേരണ അവരുടെ ജീവിതം, എല്ലാവരുടെയും ജീവിതം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ കാരുണ്യം ദാഹിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഒരിക്കൽ കൂടി സമർപ്പിക്കും. നമ്മുടെ ജീവിതത്തെയും കുടുംബജീവിതത്തെയും ജീവിത പങ്കാളിയും മക്കളെയും മാതാപിതാക്കളെയും അവരുടെ ഭാവി ജീവിതത്തെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവേ, വളരെ പ്രത്യേകമായി ഞങ്ങളുടെ ആത്മീയ ജീവിതങ്ങളെ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കും. അവ കൂടുതൽ വിശുദ്ധിയോടുകൂടി നിന്നെ സ്വന്തമാക്കുവാൻ, നിൻ്റെ സ്വന്തമായിട്ട് മാറുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും പ്രാർത്ഥിക്കുവാനായി കടപ്പെട്ടിരിക്കുന്നവരെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ ഈ കരുണയുടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കും. രോഗികളായിട്ടുള്ളവരെയും ശാരീരികവും മാനസികവുമായ പലവിധ ബുദ്ധിമുട്ടുകളാൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെയും കർത്താവേ, നിൻ്റെ കൃപ ധാരാളമായിട്ട് ആവശ്യമുള്ള എല്ലാ മക്കളെയും നിൻ്റെ കാരുണ്യത്തിൻ്റെ കീഴിൽ സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ കാരുണ്യം അവരുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരുണയെക്കുറിച്ചുള്ള വലിയ ബോധ്യം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തട്ടെ. എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും നമ്മുടെ ഭാവി ജീവിതത്തെയുമെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ കരുണയ്ക്ക് കീഴിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് ഞാനെങ്കിൽ ആശ്രയിക്കുന്നു, കർത്താവ് ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ മുട്ടിൽമേലായിരുന്നു കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും